Hi friends, apa njan innu ivide kaanikkunnathu cheriya vazham vechittu engenaanu palampuri namukku undaakkan nalladaanu. Saadharana nammal cheriya vazham vechittu palampuri undaakkarillallo. Appo adaanu njan ivide kaanikkunnathu. Appo adinayittu njan 3 cheriya vazhaanu eduthittullathu. Adu athyavashyam valippundu cheriya vazhaanengilum njan eduthathu. Adu idupole cut cheyidedukkaanu cheyyunnathu. Ningalkku idinekkalum ippo vera model vazhangalokke undengil adakke use cheyyam. എന്നിട്ട് അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നിങ്ങൾ കോട്ട് ചെയ്തെടുക്കാനാണ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ഓരോന്നും ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം നമുക്ക് അല്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം തന്നെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ബൗളിൽ രണ്ട് മുട്ടയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മൈദ ഒരു കപ്പ് പിന്നെ അതുപോലെ ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മൈദയും ഇതെല്ലാം കൂടെ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കളറ് വേണ്ട മഞ്ഞൾപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം ഇതെല്ലാ ഭാഗത്തും ബേക്കിംഗ് സോഡയൊക്കെ എത്താവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായി വരുമ്പോൾ ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്ക് നമ്മളെ ബാറ്ററിൽ മുക്കി നമ്മളെ പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ ഞാനിത് ഫസ്റ്റ് ഞാനിതുപോലെ ആ ഒരു നീളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടോ പക്ഷെ പിന്നെ ഞാൻ കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ അടിപൊളി പഴംപൊരി കണ്ടോ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെറുപഴമായിട്ടൊന്നും ഇതുവരെ ഉണ്ടാക്കാറില്ലല്ലോ പഴംപൊരി ഞാനൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് നമ്മൾ സാധാ പഴംപൊരി പോലെ തന്നെ ഉണ്ട് മറ്റേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ അരിപ്പൊടി നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ കിട്ടില്ല ആ ഒരു നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനിത് ഇപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്ന് എനിക്ക് കിട്ടിയിട്ടോ പഴംപൊരി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എല്ലാം തന്നെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു ബൈ